ആ ഉണ്ടോ? പിടിച്ചു 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 ഒരു ഓക്കെ സെറ്റ് സെറ്റ്. ഹായ്, നമ്മളപ്പം പുതിയൊരു ഗപ്പിയെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പർപ്പിൾ മൊസൈക്ക് പ്രിൻറ്റഡ് ഇയർ ആണ് മേടിച്ചത്. നമുക്കിവിടെ ബ്രീഡിങ്ങിനുള്ളതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ഫീമെയിലിനെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ അതിൻ്റെ കൂടെ ബ്രീഡ് ചെയ്യും. അതായത് നമ്മളിത് എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ മീനെ മേടിക്കുന്നത്. നമ്മുടെ കുറേ മീനൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ മേടിക്കാൻ പോകുന്നത്. പർപ്പിൾ മൊസൈക്ക്, പർപ്പിൾ മൊസൈക്ക് പ്രിൻറ്റഡ് ഇയർ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. ഫുൾ റെഡൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ റെഡ് ഉണ്ട്. അത്യാവശ്യം കുറേ ബീറ്റാസ് ഉണ്ട് കണ്ടോ. ബീറ്റാസൊക്കെ ഉണ്ട്. വൈറ്റ് ഉണ്ട്. ബീറ്റാസിൻ്റെ വൈറ്റ് ഉണ്ട്. അത് നല്ലല്ലേ. ഓക്കെ, അപ്പം നമ്മളിത് നമ്മുടെ ഫീമെയിലിൻ്റെ കൂടെ ഇടാൻ പോവാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് വോയിസിനകത്ത് ഇത് ബ്രീഡിങ്ങിന് ഇടാൻ പോവാണ്. അത് കാണിച്ചത് ഇപ്പം നമ്മുടെ രണ്ട് ഫീമെയിലിനെ നമ്മൾ ഫ്രിഡ്ജ് വോയിസിലോട്ട് പിടിച്ചിടുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ഗപ്പിയെ നമ്മൾ ഇതിനകത്തോട്ട് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടുവാണ് കേട്ടോ. നമ്മൾ ബ്രീഡിങ് ചെയ്യിപ്പിക്കാനാണ്. നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അഴിച്ചു വിട്ടിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി ഇടുകയാണ്. നമ്മൾ ഫീമെയിൽ എടുത്തത് വേറൊരാളുടെ കയ്യിൽ നിന്നും മെയിൽ എടുത്തത് വേറൊരാളുടെ കയ്യിൽ നിന്നും കേട്ടോ. ഇപ്പോൾ രണ്ട് ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മളെടുത്തത്. നമ്മുടെ ഈ നേരത്തെ ഉള്ളതായിരുന്നു ഈ പർപ്പിൾ മൊസൈക്ക് പ്രിൻറ്റഡ് ഇയർ. അപ്പം നമ്മൾ പുതിയ സ്ട്രെയിൻ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച പർപ്പിൾ മൊസൈക്ക് പ്രിൻറ്റഡ് ഇയർ. ഇതിൻ്റെ പ്രിൻറ്റഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാലയ വരുന്ന പ്രിൻറ്റ് ഇതിൻ്റെ ഇയറിനും വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ വാലിലെ കളർ തന്നെയാണ് ഇതിൻ്റെ ഇയർ. അപ്പം ഇത് സ്റ്റേബിൾ അല്ല കേട്ടോ. ഇത് സ്റ്റേബിൾ അല്ല. ഇതിനകത്ത് നമുക്ക് റെഡ് കളർ ഇറങ്ങും. ഈ പർപ്പിളിന് പകരം റെഡ് കളർ ഇറങ്ങും. പക്ഷേ എല്ലാത്തിനും ഇയർ വരുന്നതാണ് കേട്ടോ. റെഡ് കളർ ഇറങ്ങും. അപ്പം അങ്ങനെയുള്ള ഒരു ലൈനേജാണ്. ഇത് സ്റ്റേബിൾ അല്ല. അപ്പം നമ്മുടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ പർപ്പിൾ മൊസൈക്ക് അതിന് ഈ പർപ്പിൾ ഇറങ്ങുന്നതിനേക്കാളും കൂടുതൽ റെഡായിരുന്നു ഇറങ്ങുന്നത്. ആ ലൈന് മാറ്റിയിട്ട് നമ്മൾ പുതിയ ലൈനേജ് എടുത്തതാണ് കേട്ടോ. പുതിയ ലൈനേജ് എടുത്തതാണ്. അപ്പം ഇത് അത്യാവശ്യം സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊക്കെയുള്ള വീഡിയോ ഇനി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും അധികം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 50% മേളിൽ ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം.